ശ്രീ അനിൽ ബോസ്, നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാം ഭദ്രമാണോ? നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പുനഃസംഘടനയുടെ ചർച്ചകൾ നടന്ന് അതിൻ്റെ ഒരു അവസാനഘട്ട നടപടിക്രമങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പല തലക്കെട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാചകങ്ങളോട് എനിക്ക് പൂർണ്ണമായ വിയോജിപ്പാണുള്ളത്. കാരണം പലതും കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും സദുദ്ദേശപരമല്ലാതെ സൃഷ്ടിച്ചു വിടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വിവരങ്ങളാണ് എന്നാണ് എനിക്ക് ബോധ്യമാകുന്നത്. കാരണം ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുകളുടെ മറ്റ് ഓൺലൈൻ ന്യൂസുകളുടെ ചാനൽ മത്സരങ്ങളുടെയൊക്കെ കാലമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വാർത്തകൾ അനിവാര്യമാണ്. അപ്പോൾ ആ വാർത്തകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന കുറേ കഥകൾ മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഈ സംഘടനയുടെ ഇപ്പോഴത്തെ ഒരു റീബിൽഡിങ് എന്ന് പറയുന്ന തലത്തിലുള്ള ഒരു വർക്ക് നടക്കുകയാണ്. ഒരു റിവൈവിന് വേണ്ടി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താരിഖ് അൻവർ ബന്ധപ്പെട്ടത് എന്തിനായിരുന്നു പിന്നെ? അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘടന അഴിച്ചുപണി ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്? ഇവിടെ ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബഹുമാനനായ കെ സുധാകരനാണ്, സി എൽ പി ലീഡർ ശ്രീ ബി ഡി സതീശനാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രോസസ്സ് നടക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരോട്, എം എൽ എമാരോട്, എം പിമാരോട്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളോട്, പാർട്ടിയുടെ താഴെയും ജില്ലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കളോടക്കം ആശയവിനിമയം നടത്തിയിട്ടാണ് ഒരു പുനഃസംഘടനാ പ്രക്രിയയിലേക്ക് പോകുന്നത്. കാരണം കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള കൃത്യമായ ഒരു വർക്കാണ് യൂട്യൂബ് ചാനലുകളിലൂടെയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ എങ്കിലും താങ്കൾ ആ ആധികാരിക ശബ്ദം കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അച്ചടക്ക നടപടി എന്ന വാള് എടുത്തുപയോഗിക്കും എന്ന്. ഈ പറയുന്ന രൂപത്തിൽ സംഘടനാ വിരുദ്ധമായ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാൽ പോലും അത്തരം ആളുകൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന അന്ത്യശാസനമാണ് ശ്രീ വി ഡി സതീശൻ നൽകുന്നത്. അപ്പോൾ അത് ആർക്ക് നൽകുന്ന സന്ദേശമാണ്? നിങ്ങളുടെ കൂടാരത്തിനകത്ത് തന്നെ അതൃപ്തിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ പറയുന്ന വാക്കുകൾ. അങ്ങയുടെ ഈ അതൃപ്തി ഉണ്ട് എന്ന് പറയുന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നു. അതൃപ്തി ആർക്കാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന നിയമസഭാ സ്ഥാനാർത്ഥി നിർണയമാകട്ടെ, പാർലമെൻറ്റ് സ്ഥാനാർത്ഥി നിർണയമാകട്ടെ, പാർട്ടി പദവികൾ തീരുമാനിക്കലാകട്ടെ, അതൊക്കെ തീരുമാനിച്ചിരുന്നത് ആരാണ്? അതൊക്കെ തീരുമാനിച്ചിരുന്നത് അന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റോ സി എൽ പി ലീഡറോ ആണ്. അത് ശ്രീ എ കെ ആൻ്റണി ആയിരുന്നപ്പോഴും ശ്രീ കേക്കരനാഗരനായിരുന്നപ്പോഴും അവർ സി എൽ പി ലീഡറും പി സി സി പ്രസിഡൻറ്റുമായിരുന്നു, അവരാണ് തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ആ പദവികളിലേക്ക് വന്നപ്പോൾ അവരത് തീരുമാനിക്കാൻ തുടങ്ങി. അന്നും ഈ രാഷ്ട്രീയകാര്യ സമിതിയും എം എൽ എമാരും എം പിമാരും പാർട്ടിക്ക് സംഘടനാപരമായി എല്ലാവരും ഉണ്ട്, ആശയവിനിമയമൊക്കെ നടത്തിയിട്ടാണെങ്കിൽ പോലും അവസാന വാക്ക് സി എൽ പി ലീഡറും പി സി സി പ്രസിഡൻറ്റുമായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ, അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായി വന്നപ്പോൾ അദ്ദേഹം ഒരു മിഡിൽ പോയിന്റിൽ നിന്നുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിൽ അവർ രണ്ടുപേരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സമവാക്യത്തിലൂടെ കാര്യങ്ങൾ നീങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ഔന്നത്യമാണ്. ഇപ്പോൾ അവരെ ആരെയും ഇപ്പോൾ വന്നിട്ടുള്ള നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ അവരറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കേരളത്തിലെ ഈ ചർച്ചകൾക്ക് പുറകെ പോകുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനാണ്, സി എൽ പി ലീഡർ വി ഡി സതീശനാണ്. സ്വാഭാവികമായും ഇത് ഇന്നലെ വരെ തീരുമാനിച്ചിരുന്ന ആളുകൾക്ക് അതിൻ്റേതായ സേ കുറയും എന്ന് കരുതി അവരെ ആരെയും ഒഴിവാക്കി പോകുന്നു എന്നല്ല അതിനർത്ഥം. അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോവുക. അതിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടിയെ പോലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കും.